കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് കൂളിമാട് കടവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ ബീമുകൾ തകർന്നു. മലപ്പുറം ഭാഗത്തെ കരയോട് ചേരുന്ന സ്പാനിലെ ബീമുകൾ നീക്കി സ്ഥാപിക്കുന്നതിനിടെ ഹൈഡ്രോളിക് ചാക്കിയുടെ സാങ്കേതിക തകരാർ മൂലം ചെരിഞ്ഞതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചത്. അപ്പം ഇതിന്റെ അവസാന ബീമിന്റെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം രാവിലെ അവർ പണി ജാക്കി ഇത് ജാക്കിമാരാണ് ഇത് താത്തുന്നത്. ആ സമയത്ത് ജാക്കി ഒരു ജാക്കി സ്റ്റക്ക് ആയതാണ് സംഭവിക്കാൻ കാരണം എന്നാണ് നമുക്ക് അവർ പറഞ്ഞത്. കൂളിമാട് കടവിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ ബീമുകൾ തകർന്നു വീണു. മലപ്പുറം ജില്ലയുടെ ഭാഗത്തെ തൂണുകൾക്ക് മുകളിലെ ബീമുകളാണ് ഇടിഞ്ഞു വീണത്. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ പാലത്തിന്റെ കോൺക്രീറ്റ് ബീമുകൾ തകർന്നു വീഴുകയായിരുന്നു. 2 വർഷം മുമ്പ് ആരംഭിച്ച പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഏറെക്കുറെ പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ പാലത്തിന്റെ ബീമുകൾ തകർന്നത്. പാലത്തിന്റെ മലപ്പുറം ഭാഗത്തെ കരയോട് ചേരുന്ന സ്പാനിലെ 3 ബീമുകൾ നീക്കി സ്ഥാപിക്കുന്നതിനിടെ ഹൈഡ്രോളിക് ജാക്കിയുടെ സാങ്കേതിക തകരാർ മൂലം ചെരിയുകയും അത് മറ്റ് ബീമുകൾ കൂടെ തകരാൻ കാരണമാവുകയുമാണ് ഉണ്ടായത്. ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംഭവിക്കുന്നത്. നമ്മൾ സാധാരണ ബീം കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് സ്ട്രെങ്ത്ത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ബീമിനെ പിയർ ക്യാപ്പിലേക്ക് ഇറക്കുന്നതാണ്. ആ സമയത്തുണ്ടായ ഒരു മെഷീനറി കംപ്ലൈൻ്റ് ആണ് ഉണ്ടാകാൻ കാരണം. അപ്പോൾ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ജാക്കി വെച്ചിട്ടാണ് ഇത് ബീം ഇറക്കുക. ബീം ഇറക്കുന്ന സമയത്ത് ഒരു ഹൈഡ്രോളിക് ജാക്കി കംപ്ലൈൻ്റ് അല്ല, അത് ഇരുന്ന് പോയി, റിലീസായിപ്പോയി. അപ്പം എഡ്ജിലുള്ള ബീം സൈഡിലേക്ക് ചെരിഞ്ഞ്, എഡ്ജിലുള്ള ബീമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അത് സൈഡിലേക്ക് ചെരിഞ്ഞ് സെൻറ്ററിലേക്ക് ചെരിഞ്ഞ്, സെൻറ്ററിലുള്ള ബീം അതിൻ്റെ എഡ്ജിലേക്ക് വന്ന്, അങ്ങനെ ഏറ്റവും എഡ്ജിലുള്ളത് പുഴയിലേക്ക് വീണ്, സെൻറ്ററിലുള്ള ബീം അതാണ് മേലെ കാണുന്ന ബീം. 2 ബീം ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ 3 ബീമും ഡാമേജ് ആയിട്ടുണ്ട്. അതൊരു മെഷീനറി കംപ്ലൈൻറ്റ് കൊണ്ടുണ്ടായ ഒരു ആക്സിഡൻ്റ് ആണ് സൈറ്റിലെ. 2019 മാർച്ചിലായിരുന്നു പാലം നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിരുന്നത്. കോഴിക്കോട് ജില്ലയുടെ കരഭാഗത്തും ചാലിയാറിൽ മലപ്പുറം ഭാഗത്തായും പാലത്തിന്റെ കാലുകൾക്കു വേണ്ടിയുള്ള പൈലിംഗ് നടത്തി ഐലൻഡും സ്ഥാപിച്ചിരുന്നു. പ്രവൃത്തി പുരോഗമിക്കവേ കാലവർഷത്തിന്റെ കുത്തൊഴുക്കിൽ പുഴയിലെ ഐലൻഡ് ഒലിച്ചുപോയതോടെ നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. പുഴയിൽ വെള്ളം ക്രമാതീതമായി ഉയരുന്നതിനെ തുടർന്ന് പാലത്തിന്റെ ഡിസൈനും എസ്റ്റിമേറ്റും പുതുക്കേണ്ടി വന്നു. ന്യൂസ് ബ്യൂറോ, മാവൂർ.